ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന യുവാവും കുടുംബവും ചികിത്സയ്ക്കും ഭക്ഷണത്തിനു പോലും പ്രയാസപ്പെടുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പന്നിമുക്കിലെ ശിവകുമാർ എന്ന 37 വയസ്സുകാരനും ഭാര്യയുമാണ് രോഗവും ദാരിദ്ര്യവും വേട്ടയാടുമ്പോൾ സമൂഹത്തിന്റെ കരുണ തേടുന്നത്. കാരശ്ശേരി പഞ്ചായത്തിലെ പന്നിമുക്കിലെ ഈ കുടുംബത്തിന്റെ ദുരിതജീവിതം ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. 5 അംഗങ്ങളുള്ള ഈ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ശിവകുമാർ എന്ന ഈ 37-കാരൻ. എടവണ്ണപ്പാറയിൽ ലോട്ടറി വിൽപ്പന നടത്തി കുടുംബം പുലർത്തി വന്ന ശിവകുമാറിനെയും ഈ കുടുംബത്തെയും തളർത്തി ശിവകുമാറിന്റെ 2 വൃക്കകളും പ്രവർത്തനം പൂർണ്ണമായി നിലച്ച് ഡയാലിസിസ് ചെയ്തു തുടങ്ങിയിട്ട് 1 വർഷമാവുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഡയാലിസിസും വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യയും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ നിത്യചെലവിനും ഒരു വഴിയുമില്ലാതായ ഈ കുടുംബത്തിന് നാട്ടുകാരും ചില സുമനസുകളുമായിരുന്നു താങ്ങായുണ്ടായിരുന്നത്. കോവിഡും തുടർന്ന് ലോക്ക്ഡൌണും ആയതോടെ സഹായിച്ചിരുന്ന പലരും ഇപ്പോൾ പ്രയാസത്തിലായി. അതോടെയാണ് ഈ കുടുംബം പട്ടിണിയെ മുഖാമുഖം കാണുന്നത്. ഓമശ്ശേരിയിലെ ശാന്തി ഹോസ്പിറ്റലിൽ ഡയാലിസിസ് നിരക്ക് കുറച്ച് ചെയ്തു നൽകുന്നുണ്ടെങ്കിലും ആ നിരക്കും ഒപ്പം മരുന്നിനുള്ള പണവുമൊന്നും ഇവർക്ക് കണ്ടെത്താനാവുന്നില്ല. ഡയാലിസിസ് ചെയ്തു തുടങ്ങിയതോടെ പല സമയത്തും ശിവകുമാർ തലകറങ്ങി വീഴുന്നതിനാൽ ഭാര്യ വിനയ ഏതു സമയവും കൂടെ നിൽക്കേണ്ട സാഹചര്യവുമാണ്. ഡയാലിസിസിന് മറ്റു വാഹനങ്ങളിൽ പോവാൻ പണമില്ലാത്തതിനാൽ ഇപ്പോൾ തിരക്കേറിയ ബസ്സുകളിലാണ് ആശുപത്രിയിൽ പോവാറുള്ളത്. കോവിഡ് കാലത്ത് ഏറെ അപകടകരമാണ് ഈ യാത്രയും. തങ്ങൾ പട്ടിണി കിടന്നാലും ഡയാലിസിസിന്റെ പണമെങ്കിലും ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിലെന്നാണ് ഈ നിർദ്ധന കുടുംബം ആഗ്രഹിക്കുന്നത്. അത്രയും ദയനീയമായ അവസ്ഥയാണ്. കാരണം ഓരോരുത്തരോട് പൈസ ചോദിച്ചിട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഇപ്പോൾ ഡാൻസും ചെയ്യാൻ പോകാനും ഇത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ബസ്സിന് പോകുന്നത്. വണ്ടി ഓട്ടോറിക്ഷയ്ക്ക് അവർക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പിന്നെ ഓരോരുത്തരും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഫോൺ ചെയ്ത് പൈസേൻ്റെ കാര്യം പറയുക, എന്നിട്ട് പിറ്റേ ദിവസം അവരാരെങ്കിലും അടുത്തും കൊടുത്തയക്കും. ആ പൈസേനെ കുറിച്ച് ചില സമയത്ത് ഞങ്ങൾക്ക് ആ പൈസ ഒന്നും ആവില്ല. കാരണം പെട്ടെന്ന് അവർ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറയുക, അപ്പോൾ 930 അതിൻ്റെ വില ഉണ്ടാവുക. ഡയാലിസത്തിൻ്റെ ഞങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത ആഴ്ച തരാ പറഞ്ഞ ഒരു സമയക്കും. പക്ഷെ നമ്മൾ ഇഞ്ചക്ഷൻ്റെ സ്ഥലത്തും മരുന്നിൻ്റെ സ്ഥലത്തും നമുക്കൊന്നും ചെയ്തില്ല. അവരെ കടന്നും പറഞ്ഞാൽ ചെയ്തു തരാൻ പറ്റില്ല അവർക്ക്. അവരോരോ സമയത്തും ഓരോരുത്തരുണ്ടാവും അവിടെ. അപ്പം അവർക്ക് കണക്കൊക്കെ കൊടുത്ത് നിൽക്കണ്ടല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മാരക രോഗവും ദാരിദ്ര്യവും തളർത്തിയ ഈ യുവാവിനെയും കുടുംബത്തെയും സഹായിക്കാൻ സുമനസ്സുകളുടെ സഹായം ഞങ്ങളും അഭ്യർത്ഥിക്കുകയാണ്. ശിവകുമാറിന്റെ കുടുംബത്തെ സഹായിക്കാൻ താല്പര്യമുള്ള മനുഷ്യസ്നേഹികൾക്ക് ശിവകുമാറിന്റെ പേരിൽ കേരള ഗ്രാമീൺ ബാങ്കിലുള്ള ഈ അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ എത്തിക്കാവുന്നതാണ്. അച്ഛനും അമ്മയും, അച്ഛൻ എന്ന് പറഞ്ഞാൽ ശ്വാസമുട്ടലുള്ള ആളാണ്. അച്ഛന് ഒരു പണിക്കൊന്നും പോകാൻ കഴിയില്ല. പിന്നെ അമ്മ തൊഴിലുറപ്പിന് പോണാണ്. അവരെ ഈ പെൻഷൻ കിട്ടുന്ന പൈസനെ കൊണ്ടാണ് എപ്പോഴും ഞങ്ങൾ ഈ പോകുമ്പോൾ ഏട്ടന് പൈസ കൊടുക്കാറ്, അച്ഛൻ ഇങ്ങനെ എപ്പോഴും കൊടുക്കുന്നത്. അപ്പം ചില സമയത്ത് അവരെടുത്തും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പം തീരെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ള. ഇത് കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കാൻ ആർക്കെങ്കിലും പറ്റിയെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായിച്ചു അത്രേ പറയാനുള്ളൂ. എ സി നിസാർ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.